ഹായ് ലഹ്നസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് റവ ഉപയോഗിച്ചിട്ടുള്ളൊരു അടിപൊളി ഡെസേർട്ടാണ്. നമ്മൾ റവ ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു നല്ല ടേസ്റ്റുള്ളൊരു ഡെസേർട്ടാണ്. സെമോലിന സ്റ്റഫ്ഡ് സ്വീറ്റ് റോൾ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പും ബദാം, മെയിനായിട്ട് ബദാമാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു പാനിലോട്ട് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ നെയ്യ് ചേർക്കുന്നത് നമുക്ക് റവ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2 കപ്പ് റവയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്ന ഈ മെഷർമെൻറ്റ് കപ്പ് എന്ന് പറയുന്നത് 230 ml ഒരു കപ്പാണ്. അപ്പോൾ ഈ ഒരു കപ്പ് വെച്ചിട്ടാണ് ഞാൻ എല്ലാതും മെഷർ ചെയ്തെടുക്കാറ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 2 കപ്പ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റവയുടെ കളറൊന്ന് മാറിപ്പോരുത്, ഒരു പച്ച മണം മാറിപ്പോകുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാല് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കണം, എന്നിട്ട് വേണം പാല് ചേർത്ത് കൊടുക്കാൻ. ഇനി പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ട് നമ്മൾ നിർത്താതെ ഇളക്കി കൊടുക്കണം. അതിൽ കട്ടയൊന്നും കെട്ടരുത്, കട്ട കെട്ടുന്ന സമയത്ത് നമുക്ക് ഈ മാവ് റെഡിയായി കിട്ടില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് പാലെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, സൈഡിൽ നിന്നെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. നെയ്യൊക്കെ ചേർത്തത് കൊണ്ടാണ് നമുക്കിതിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതൊരു പാകത്തോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഷുഗർ പാനി തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. 2 കപ്പ് പഞ്ചസാരയിലേക്ക് 2 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായി കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതിലിങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ടാകും, അതിൽ ഓൾ എന്നത് പ്രസ് ചെയ്യണം. അപ്പോൾ പഞ്ചസാര നല്ലോണം മെൽറ്റായിട്ടുണ്ട്. ഇനി ഒന്ന് തീ കുറച്ചൊന്ന് ഞാൻ കൂട്ടി കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ഏലക്ക ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് നിർബന്ധമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഷുഗർ പാനി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിലിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാം, ഒരു ഒട്ടുന്ന പരിവാകുന്ന സമയത്ത് നമുക്ക് ഇത് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് ചെറുനാരങ്ങനീര് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 തുള്ളി നമ്മുടെ റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മതി. നമ്മൾ ഏലക്ക ചേർത്തുകൊണ്ട് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ അത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഡോ ഒന്ന് കുഴച്ചെടുക്കണം. ഒന്ന് ഡ്രൈ ആയിരുന്നിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ നല്ലോണം ഒരു 5-10 മിനിറ്റോളം നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോ ഒന്ന് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിൽ നിന്നൊരു 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ബദാം എസൻസ് ഒരു 2 ഡ്രോപ്സ് ഇടിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം അണ്ടിപ്പരിപ്പ് മിക്സ് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത പോർഷനിൽ നമ്മൾ ഞാനൊരു നുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കണം. നമ്മൾ
നട്ട്സ് ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള ഈ ഡോളിന് ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഒരു സ്മോൾ സൈസുള്ള ഒരു ബോളാക്കി എടുക്കുക. അതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഡോളിന് ഒരു ഇച്ചിരി കൂടെ വലുപ്പത്തിലുള്ള ഒരു പീസ് എടുത്തിട്ട് ഒരു ഒരു ഇച്ചിരി കൂടി വലുപ്പമുള്ള ഒരു ബോളാക്കി എടുത്തിട്ട് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ നടുക്ക് ഈ ചെറിയ നട്ട്സിൻ്റെ ബോള് എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം കേട്ടോ. എവിടെയും പൊട്ടാതെ ഇങ്ങനെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. എല്ലാ ഭാഗം നന്നായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ പൊതിഞ്ഞെടുക്കുക. സൈഡൊന്നും പൊട്ടാതെ ഇതുപോലെ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കണം. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഡോവും ഇതുപോലെ സ്റ്റഫ് ചെയ്തിട്ട് റോളാക്കി വെക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നമുക്ക് നെയ്യ്, എന്താ പറയുക, മിൽമ നെയ്യോ ആർ കെ ജി നെയ്യോ ആണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണയിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എണ്ണ ചൂടാവാൻ നല്ല ഹൈ ഫ്ലെയിമിലിടണം. അത് പൊരിക്കുന്ന സമയത്ത്, ഇടുന്ന സമയത്ത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് എന്താ പറയുക ഫ്രൈ ആയിപ്പോവും, ഉള്ളിൽ വേവാതെ കിടക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കരുത്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ പച്ചയായിട്ട് തോന്നും. നമ്മൾ വേവിച്ചെടുത്തതാണെങ്കിലും കൂടി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ മാറിപ്പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ഒരു സൈഡ് ഇപ്പോൾ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ല, ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അത് പൊട്ടിപ്പോകാതെ നോക്കണം. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ പാനിയിൽ ഇട്ടിട്ട് അത് കുതിർന്ന് കിട്ടുന്ന സമയത്ത് അത് വല്ലാതെ ഉടഞ്ഞു പോകും. അപ്പോൾ നല്ലോണം അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ അത് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് അടുത്ത ബാച്ച് കൂടെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്തതെല്ലാം നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഷുഗർ പാനിയിലോട്ട് വെച്ച് കൊടുക്കണം. എല്ലാം നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെച്ച് കൊടുക്കണം. എന്നാലേ അതിലേക്ക് ഒരു പാനി ഉള്ളിലേക്കൊക്കെ എത്തുള്ളൂ. ഞാൻ ഏകദേശം ഒരു മണിക്കൂറോളം ഇതിൽ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്വീറ്റ് റോള് തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഷുഗർ പാനിയിലൊക്കെ ഇരുന്ന് നന്നായിട്ട് അതൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടുണ്ട്. നട്ട്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാവും. നമുക്ക് ഫംഗ്ഷനിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ടാണ്. വളരെ സോഫ്റ്റാണ്. നമുക്കിതിങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇനിയും അടിപൊളി ഡെസേർട്ടുമായിട്ടും അതുപോലെ മറ്റു വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.